കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പുതിയ പെൻഷൻ പദ്ധതി നടപ്പിലാക്കലല്ലാതെ മറ്റു വഴികളില്ലാതെ കേരളം. നിലവിലുള്ള ദേശീയ പെൻഷൻ പദ്ധതിക്കെതിരെ സംസ്ഥാന ജീവനക്കാർ അതൃപ്തി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണിത്. സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ വ്യവസ്ഥയിലേക്ക് തിരിച്ചു പോകണമെന്നാണ് ജീവനക്കാരുടെയും സംഘടനകളുടെയും ശക്തമായ ആവശ്യമെങ്കിലും ഖജനാവിന്റെ അവസ്ഥ പരിഗണിക്കുമ്പോൾ അടുത്ത കാലത്തൊന്നും അത് സാധ്യമാക്കാത്തതിനാൽ പുതിയ പെൻഷൻ പദ്ധതിയിൽ ചേരുക മാത്രമാണ് കേരളത്തിന്റെ കയ്യിലുള്ള ഒരേയൊരു വഴി. ഇതുകൂടാതെ പുതിയ പെൻഷൻ പദ്ധതിയിൽ ചേരുന്നതിനാൽ വൻ സാമ്പത്തിക ബാധ്യതയും മറ്റ് സാങ്കേതിക അപര്യാപ്തതകളും സർക്കാരിനെ വലിക്കുമെന്നാണ് വിലയിരുത്തലുകൾ. NPSൽ നിന്നും കേന്ദ്ര സർക്കാർ UPS പെൻഷൻ പദ്ധതിയിലേക്ക് മാറുമ്പോൾ ദേശീയ തലത്തിൽ പെൻഷൻ ഫണ്ട് മാനേജ്മെന്റ് വെല്ലുവിളിയായിത്തീരും. കേരളം UPSലേക്ക് മാറിയില്ലെങ്കിൽ NPS ഫണ്ട് മാനേജ്മെന്റ് കേരളം നേരിട്ട് വഹിക്കുകയോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന പരിമിതമായ സൗകര്യം വിനിയോഗിക്കുകയോ വേണ്ടിവരും. തൽക്കാലം അതിനുള്ള ഒരു സൗകര്യവും കേരളത്തിനില്ല. അതേസമയം പുതിയ പെൻഷൻ പദ്ധതിയിൽ ജീവനക്കാരുടെ വിഹിതം കൂട്ടുന്നില്ല എന്നത് എടുത്തു പറയേണ്ടതാണ്. എന്നാൽ സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാർ 14% നിന്നും 18.5% വർദ്ധിപ്പിക്കുകയാണ്. അത്രയും തുകയുടെ ബാധ്യത സംസ്ഥാന സർക്കാരും വഹിക്കേണ്ടി വരും. ഒരുപക്ഷെ മുൻകാല പ്രാബല്യത്തോടെ തന്നെ നൽകേണ്ടി വരും. അത് വൻ സാമ്പത്തിക ചെലവുണ്ടാക്കും. കേന്ദ്രത്തിന് ഇത് നിസ്സാരമായി ചെയ്യാൻ കഴിയുമ്പോൾ കേരളത്തിന്റെ അവസ്ഥ പരിതാപകരമാണ്. അതുകൊണ്ട് തന്നെ ചെകുത്താനും കടലിന്റെ നടുവിലായാണ് ഇപ്പോൾ കേരള സർക്കാർ നിൽക്കുന്നത്.